സ്റ്റാർ മാജിക്കില് എല്ലാവരും ഏറ്റവും അധികം എക്സൈറ്റഡ് ആയിട്ടിരിക്കാറുള്ളതും നമുക്ക് ആരെയായിരിക്കും ക്രിസ്മസ് ഫ്രണ്ടിനെ കിട്ടിയിട്ടുള്ളത് എന്ന് നോക്കാൻ വേണ്ടിട്ടാ. ഞാൻ എന്നെ ഇട്ടിട്ടുണ്ട് അതിന്റെ അകത്ത്. നമ്മൾ തന്നല്ലോ ഫസ്റ്റ്. അപ്പൊ ഈ വർഷം പോയല്ലോ. തങ്കച്ച ചേട്ടാ, എന്റെ അടുത്ത വർഷം ഗംഭീരമാണെങ്കിൽ നിനക്കൊണ്ട് ഒരു പണി ഉണ്ടാ, അഥവാ മോശമാണെങ്കിൽ ഗംഭീരമാണെങ്കിൽ എന്ത് ട്രീറ്റാണ് തങ്കച്ച ചേട്ടാ ഞാൻ ചെയ്യേണ്ടത് പറയൂ. ഒന്നും വേണ്ട, സ്നേഹം മതി. അത് ഞാൻ വാരി കോരിത്തരും. അവസാനം മതി റീമി എന്ന് പറഞ്ഞ് കരയരുത്. എനിക്ക് മതിയാവൂല, ഞങ്ങൾക്ക് മതിയായിരിക്കും. സ്നേഹിച്ചാ ഞാൻ നക്കിക്കൊല്ലും, ഇല്ല ഞാൻ ഞെക്കിക്കൊല്ലും, അത്ര മാത്രം ആലോചിച്ചാൽ മതി. നമ്മുടെ ദേവസൂര്യക്ക് അസീസ്കയാണ്, അസീസ്കയ്ക്ക് ദേവസൂര്യാണ്. അപ്പൊ രണ്ടുപേരും വന്നോളൂ, രണ്ടുപേരും ഏറ്റവും ആദ്യം ഹാപ്പി ക്രിസ്മസ് ഒക്കെ പറഞ്ഞ് ഗിഫ്റ്റ് പാസ് ചെയ്യാ. ദേവിക്ക് ഗിഫ്റ്റ് സെലക്ട് ചെയ്യുമ്പോ ലൈക്ക് എന്തായിരുന്നു മനസ്സിൽ? ഇപ്പൊ നമ്മളെ കണ്ണൂർ സ്കൂളിന്റെ പ്രൊമോഷൻ അവിടെ വന്നപ്പോഴാണ് ദേവി ഫസ്റ്റ് ദേവി പരിചയപ്പെടുന്നത്. അന്ന് ദേവി ഒരു പാർട്ടി ഞാൻ കേട്ടു, ഗംഭീര പാട്ടായിരുന്നു. ഞാൻ പറയുകയും ചെയ്തു എനിക്ക് ഭയങ്കര ഇഷ്ടമാണെന്ന്. ഈ ഗിഫ്റ്റ് ദേവിക്ക് ഇഷ്ടപ്പെടുകയും ചെയ്യും, എന്നും ഉപകാരപ്പെടും. എന്നും ഉപകാരപ്പെടും. വെരി ഗുഡ്. അത്രയും മനസ്സറിഞ്ഞ് എന്നും ഉപകാരപ്പെടുന്ന ഒരു ഗിഫ്റ്റ് ദേവിക്ക് ഗിഫ്റ്റ് ചെയ്തിരിക്കുകയാണ്. എന്താണ് ആ ക്രിസ്മസ് ഗിഫ്റ്റ് എന്നുള്ളത് ദേവ ഓപ്പൺ ചെയ്യും. ദേവിക്ക് നാണം വന്നിട്ട് വയ്യ, നാണം വരും. ആദ്യമായിട്ടാണ് സ്റ്റാർ മാജിക്കൽ ഈ അടുത്ത് വന്നിട്ടേ ഉള്ളൂ. ആദ്യത്തെ ഗിഫ്റ്റാ, തുറക്കാൻ പോവാട്ടോ. ഓക്കെ, മ്യൂസിക് ബുക്ക് ഗിഫ്റ്റ് ചെയ്യാനുള്ള കാരണം എന്താ? ഞാൻ പറഞ്ഞില്ലേ അന്ന് വന്നപ്പോൾ നീ ദേവരെ പാട്ട് ഒരുപാട് ഇഷ്ടപ്പെട്ടു, അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനത്തെ ഗിഫ്റ്റ്. ശരി, എനിക്ക് മനസ്സിലായി. റൊമാന്റിക് ആയിട്ടൊക്കെ സംസാരിക്കുന്നത് ഞാൻ ആദ്യമായിട്ടാ കേൾക്കുന്നത് കേട്ടോ. അല്ല, അതല്ല, ഇതിൽ എന്തോ ഒരു ആ വാക്കുകളിൽ എന്തോ ഒരു തേൻ പുരളുന്നു. എവിടെ പോകുമ്പോഴും ഈ ഒരു മ്യൂസിക് ബുക്ക് ഉണ്ടെങ്കിൽ ഈ കുട്ടിക്ക് അസിസ്കട നെഞ്ചത്ത് എഴുതുന്ന പോലെ ഈ പുസ്തകത്തിലെ പാട്ടുകളുടെ വരികൾ എഴുതാം. രാത്രി 9 കഴിഞ്ഞ ഒരു ഹായ് ആയി നോക്കി അവന്റെ റൊമാന്റിക് അപ്പൊ കാണാം. അത് പറയണം കേട്ടോ, വീട്ടിലുള്ളപ്പ തന്നെ പറയണം, ഒരു ഹായ് അയക്കാനാണ്. എന്തായാലും എന്റെ ഈ ക്രിസ്മസിന് ഈ മ്യൂസിക് ബുക്കിലെ ഓരോ വരികളും ഞാൻ അസീസ്കയുടെ നെഞ്ചത്ത് എഴുതുന്ന പോലെ ഓർത്ത് ഞാൻ ഒരു രണ്ട് വരി റിമിശേഷിക്ക് വേണ്ടി പാടും. അസീസ്കയെ മനസ്സിൽ ധ്യാനിച്ച് ഉണ്ണേശുവിനെ കുറിച്ച് സൗണ്ട് ഞാൻ ഫസ്റ്റ് ടൈം കേൾക്കുവാണോ, ഉഗ്രനായിട്ടുണ്ട് കേട്ടോ. താങ്ക് യു ചേച്ചി, താങ്ക് യു, താങ്ക് യു സോ മച്ച്. ഇനിയുള്ള പ്രൊഫഷണൽ യാത്രയില് അസിസ്കയുടെ ഈ ഒരു സമ്മാനം ദേവിയുടെ കൂടെ തന്നെ ഉണ്ടായിരിക്കും. താങ്ക് യു. എന്നാലും ഞാൻ വിചാരിച്ച സിനിമയിലൊക്കെ അഭിനയിച്ചിട്ട് ഒരുപാട് കാശൊക്കെ ഉണ്ടാവും, ഭയങ്കര റിച്ച് ആയിട്ടുള്ള ഗിഫ്റ്റ് ഒക്കെ ആയിരിക്കുന്നായിരുന്നു. 30 രൂപയിൽ ഒതുക്കി, പക്ഷെ അതിലെനിക്കൊരു വിഷമമുണ്ട്. പൈസ അല്ല കാര്യം, അത് കൊടുക്കുന്നതിലാണ്. അതെ, മനസ്സിലാണ് കാര്യം. ഇനി തിരിച്ച്
ദേവ എന്ത് ഗിഫ്റ്റാണ് കരുതിയിട്ടുള്ളത് എന്നുള്ളത് നോക്കാം. അതിനു മുമ്പ് ദേവിക്ക് എന്താ പറയാനുള്ളത്? എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട് എന്റെ ക്രിസ്മസ് ഫ്രണ്ട് ആയിട്ട് എനിക്ക് അസീസ്കനെ കിട്ടിയത്. നമ്മളൊരുമിച്ച് ചോദിച്ചു, കാരണം ഞാനിവിടെ കുറച്ചായിട്ടേ ഉള്ളു സ്റ്റാർ മാജിക്കിൽ വന്നിട്ട്. അസീസ്കേവായിട്ട് ഒന്ന് മിങ്കിൾ ചെയ്യാനുള്ള ഒരു ഒരു ഓപ്പർച്യൂണിറ്റി എനിക്ക് ഇതുവരെ കിട്ടിയില്ലായിരുന്നു. അപ്പൊ ഈ ക്രിസ്മസ് ഫ്രണ്ടിലൂടെ ഞാൻ ആ ഓപ്പർച്യൂണിറ്റി അങ്ങ് വിനിയോഗിക്കാം. നമുക്ക് ആസീസ് ഭായിയോട് ചോദിക്കാനുള്ളത്, മിങ്കിൾ ചെയ്യാൻ താല്പര്യമുണ്ടോ? Are you single or ready to mingle? നെടുമങ്ങാടിന്റെ പേര് എന്താണെന്ന് അറിയോ? മിസ്റ്റർ മിംഗ്ലൻ എന്നാ. ഇല്ല താല്പര്യമുണ്ട്, പക്ഷെ അങ്കിളായി പോയി. അസീസ്കുള്ള ദേവയുടെ സർപ്രൈസ് എന്താന്നുള്ളത് നമുക്ക് നോക്കാം ട്ടോ. ഞാൻ എങ്ങനെ വിട്ടു പോകില്ല. ഔളിക്കണ്ണിട്ട് കണ്ടു ഗൈസ്. അസിസ്കയ്ക്ക് ഒരിക്കലും മനസ്സിന്റെ ഉള്ളിൽ എപ്പോഴും ഉള്ള ഒരു ഗിഫ്റ്റാണത്. ശരിയാ? ശരിക്കും മനസ്സിന്റെ ഉള്ളിൽ തന്നെ. അല്ല, ദേവ ഇത്രയും ചെറിയ പ്രായത്തിൽ ഇത്രയും മെച്ചുവേർഡ് ആയിട്ടൊരു ഗിഫ്റ്റ് സെലക്ട് ചെയ്യുന്ന ഞാൻ വിചാരിച്ചില്ല. അവസരത്തിന് ഒറ്റ ഗിഫ്റ്റ്. അതെന്താണെന്നറിയോ, എനിക്ക് അത് ഭയങ്കര ഇഷ്ടമാണ്. അസിസ്ക ഒരുപാട് കാണാറുണ്ട്. എന്നെ അനുഗ്രഹിക്കണേ. അടുത്ത കാലത്തും കൂടെ സോഷ്യൽ മീഡിയയിൽ ഇവർ രണ്ടുപേരും നല്ല രീതിയിൽ പറഞ്ഞാലും കാരണം പറഞ്ഞ അശോകൻ പറഞ്ഞു, അത് പുള്ളി പുള്ളിയിലൊക്കെ അല്ലെ, പുള്ളി ഫ്ലോറിൽ വന്നിട്ട് തന്നെ നല്ലതും പറഞ്ഞു. പക്ഷെ പുള്ളിക്ക് ചിലപ്പം അല്ലെ ഹാർട്ടാ, കാരണം അടിമാലി ഒരുപാട് നമ്മളെ കളിയാക്കുമ്പോൾ നമുക്ക് ചിലപ്പോൾ വിഷമം വരും. അങ്ങനെയൊക്കെ സംഭവിച്ചിട്ടായിരിക്കാം. പക്ഷെ കാലഘട്ടം ഇതായതുകൊണ്ടാണ്, സത്യൻ മാഷ് ഇപ്പൊ ഉണ്ടെങ്കിൽ നിന്നെ കൊന്നുകളും. ഞാനിനി ചെയ്യില്ല എന്ന് യൂട്യൂബിലൊക്കെ മറ്റേ ഇന്റർവ്യൂ ഞാൻ ചെയ്യില്ല എന്ന് പറഞ്ഞത് ഇനി അശോകനെ കളിയാക്കില്ല എന്നാണ് അർത്ഥം. പക്ഷെ എനിക്ക് ഇപ്പോഴും ഇദ്ദേഹത്തെ ഭയങ്കര ഇഷ്ടമാണ്. ഒരുപാട് സന്തോഷം. പല ഇന്റർവ്യൂസിലും കൊടുത്തിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ഈ ഒരു വേദിയിൽ വെച്ച് അത് ക്ലാരിഫൈ ചെയ്യാൻ പറ്റിയാല് അസിസ്ക അത് നല്ലൊരു കാര്യമാണ് കേട്ടോ. അല്ല അതെ, അത്ര ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ അതൊന്ന് കാണിച്ചിട്ട് പോകും. നീ ഇത്ര നാൾ അശോകൻ ചേട്ടനെ കാണിച്ചാൽ ഇപ്പഴന്ന് ഏറ്റവും അശോകേട്ടാ, ഒന്നും തോന്നരുത്. അശോകേട്ടാ ഒരു കാര്യം പറയട്ടെ, പുറത്തൊന്നും കണ്ട ഒരു ഓഡിയൻ എന്ന രീതിയിൽ എനിക്ക് തോന്നിയത് അശോകണ് ഇനി മനസ്സിൽ എന്തെങ്കിലും വിഷമമുണ്ടെന്ന് വിചാരിച്ചു. പക്ഷെ ഇപ്പൊ ഈ പറഞ്ഞില്ലേ, നമ്മള് ദേഷ്യമുള്ള ആൾക്കാരെ സ്നേഹിച്ച് തോൽപ്പിക്കാൻ പറ്റുന്നുള്ളതിന്റെ ഭയങ്കര ലാസ്റ്റ് പറഞ്ഞ ഡയലോഗ് അത് അശോകട്ടനെ നെഞ്ചിക്കൊള്ളും. കാരണം അശോടാ ഇവനെ ഈ പച്ച പാവത്തിനെ ഞാൻ വെറുതെ എന്തൊക്കെ പറഞ്ഞിടേ എന്ന് പറഞ്ഞു അശോകട്ടൻ ക്രിസ്മസ് ഇരുന്ന് കരയുന്നത് എനിക്ക് തോന്നുന്നു. അത് കയ്യിലൊരു കേക്കും പിടിച്ചിട്ട്. അപ്പോ എന്തായാലും ദേവ ഗുഡ് ഡെസിഷൻ, അടിപൊളിയായി. അപ്പം താങ്ക് യു ആൻഡ് ഹാപ്പി ക്രിസ്മസ്.